പെട്ടെന്നുണ്ടാവുന്ന കിതപ്പ്, അത് മാറുന്നതിന് വേണ്ടിയുള്ള ചില മാർഗങ്ങളാണ് ഇന്നത്തെ എപ്പിസോഡിലൂടെ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. നമുക്കറിയാം, എന്തെങ്കിലും ജോലി ചെയ്യുന്ന സമയത്തുണ്ടാവുന്ന കിതപ്പ്, അല്ലെങ്കിൽ ഒന്ന് നമ്മൾ കൈവീശി നടക്കുന്ന സമയത്തോ അല്ലെങ്കിൽ സ്റ്റെയറ് കയറുമ്പോഴോ ഇറങ്ങുമ്പോഴോ ഉണ്ടാവുന്ന കിതപ്പ്, അങ്ങനെ എന്തെങ്കിലും ആക്ടിവിറ്റീസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പെട്ടെന്നുണ്ടാവുന്ന കിതപ്പ്. സ്വാഭാവികമായിട്ട് എല്ലാവർക്കും കൂടുതൽ ജോലി ചെയ്യുമ്പോഴോ റൺ ചെയ്യുമ്പോഴോ ഒക്കെ കിതപ്പ് അനുഭവപ്പെടാറുണ്ട്. എന്നാൽ വളരെ ചെറിയ രീതിയിൽ പോലും എന്തെങ്കിലും ചെറിയ ആക്ടിവിറ്റീസ് ചെയ്യുമ്പോൾ നമുക്കുണ്ടാവുന്ന ആ ഒരു കിതപ്പുണ്ടല്ലോ, അത് വളരെയധികം പ്രയാസമാണ്. കൃത്യമായ രൂപത്തിൽ നമുക്ക് ശ്വാസോച്ഛ്വാസം എടുക്കാൻ പറ്റാത്ത അവസ്ഥ, ആ ഒരു ബ്രീത്തിങ്, ഒരു ഡിസ്കംഫേർട്ട്, അത് എങ്ങനെയാണ് നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കുന്നത്? അതിന് വേണ്ടിയിട്ടുള്ള റെമഡീസാണ് ഇന്നത്തെ എപ്പിസോഡിലൂടെ ഞാൻ നിങ്ങളെ വിശദീകരിച്ച് പറഞ്ഞിരുന്നത്. നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് നമ്മുടെ ലങ്സ് അതിൻ്റെ ഒരു ഇലാസ്റ്റികത വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ആക്ടിവിറ്റീസ്, എക്സസൈസാണ് നമ്മൾ പ്രധാനമായിട്ട് ചെയ്യേണ്ടത്. നമ്മുടെ ലങ്സ് എന്ന് പറഞ്ഞാൽ അറിയാം, അതിങ്ങനെ ബലൂൺ പോലെ ഇങ്ങനെ വീർത്ത് വരുന്നു ശ്വാസം എടുക്കുന്ന സമയത്ത്, അതുപോലെ ശ്വാസം പുറത്തേക്ക് വിടുമ്പോഴേക്കും അതും ഇങ്ങനെ ചുരുങ്ങി വരുന്നു, വീണ്ടും നമ്മൾ ബ്രീത്തിങ് എടുക്കുന്നു, വികസിക്കുന്നു, അത് ചുരുങ്ങി വരുന്നു. ഈ ഒരു പ്രൊസീജിയർ ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കണം, ആ ഒരു പ്രോസസ്സ് അല്ലേ. അതുപോലെ തന്നെ ലങ്സിന് മറ്റൊരു കടമ കൂടിയുണ്ട്. നമ്മുടെ ബ്ലഡിൽ ഓക്സിജൻ്റെ അളവ് ഉൾപ്പെടുത്തി ഹാർട്ടിലേക്ക് സപ്ലൈ ചെയ്യുന്ന ഒരു സിസ്റ്റം, കാർഡിയോ വാസ്കുലർ സിസ്റ്റം, അത് നമുക്ക് മനസ്സിലാക്കിയിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. അതിനുശേഷമാണ് ആ ഓക്സിജൻ അടങ്ങിയ ബ്ലഡ് നമ്മുടെ ശരീരത്തിലെ വിവിധ ഭാഗങ്ങളിലേക്ക് ഇങ്ങനെ സഞ്ചരിക്കുന്നുണ്ട്. ഇതെല്ലാം നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. എന്നാൽ ഈ ഒരു പ്രോസസ്സ് അത് ക്രമാതീതമായ രീതിയിൽ നടക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് മാർഗങ്ങൾ, കുറച്ച് ആ മാർഗം എളുപ്പമാക്കി കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് റെമഡിയാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ആദ്യം ഷെയർ ചെയ്യുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് കിതപ്പുണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരു ആക്ടിവിറ്റീസും ചെയ്യാതിരിക്കുന്ന അവസ്ഥ അല്ല വേണ്ടത്. നമ്മൾ കൃത്യമായിട്ട് ഓരോ ആക്ടിവിറ്റീസ്, അല്ലെങ്കിൽ സ്പോർട്സ് പരമായിട്ടായാലും ഗെയിംസ് ആയാലും എക്സസൈസ് ആയാലും ഒക്കെ നമ്മൾ ചെയ്യാൻ തയ്യാറാവുക. നമുക്ക് കുറച്ച് കിതപ്പുണ്ടെന്ന് പറഞ്ഞിട്ട് വീട്ടിൽ പോയിട്ട് ഇരിക്കലല്ല വേണ്ടത്. അപ്പോൾ ഘട്ടം ഘട്ടമായിട്ട് നമ്മൾ കൂടുതൽ പ്രാക്ടീസ് ചെയ്യണം. എന്നിട്ട് നമ്മുടെ ലങ്സിൻ്റെ ഇലാസ്റ്റികത വർദ്ധിപ്പിച്ച് നമുക്കുള്ള ആ ഒരു കിതപ്പ് മാറ്റിയെടുക്കുക തന്നെ നമ്മൾ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത് വ്യായാമമാണ്. വ്യായാമം ചെയ്യുമ്പോൾ വളരെ ലഘുവായിട്ടാണ് നമ്മൾ ചെയ്തു തുടങ്ങേണ്ടത്. എന്ന് വെച്ചാൽ നമ്മൾ വളരെ സിമ്പിളായിട്ട് ചെയ്യേണ്ട ഒരു വാക്കിംഗ് എക്സസൈസ്. ആ വാക്കിംഗ് നമ്മൾ വളരെ കൈവീശി നടക്കുന്നു, തുടക്കത്തിൽ ഓവറായിട്ട് നടക്കുമ്പോൾ നമുക്ക് ആ ഒരു കിതപ്പ് അനുഭവപ്പെടും. എന്നാൽ ആ ഒരു സമയത്ത് നമ്മളൊന്ന് റെസ്റ്റ് എടുക്കുകയും വീണ്ടും നമ്മുടെ ആ ഒരു ക്ഷീണമൊക്കെ മാറി, കിതപ്പൊക്കെ മാറിയിട്ട് വീണ്ടും നമ്മൾ നടക്കാൻ തയ്യാറാവണം. അങ്ങനെ ഗ്രാജുവലി വൺ ബൈ ഡേ ഓരോ ദിവസവും കഴിയും തോറും നമുക്ക് നമ്മുടെ ആ ഒരു കിതപ്പിൻ്റെ അവസ്ഥ കുറഞ്ഞുകൊണ്ട് നമ്മുടെ ബോഡി അതുമായി ടോളറേറ്റ് ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് മാറും. അതാണ് ആ എക്സസൈസിൻ്റെ ഏത് മേഖലയായാലും, വാക്കിംഗ് ആയാലും ജോഗിംഗ് ആയാലും റണ്ണിങ് ആയാലും സ്വിമ്മിംഗ് ആയാലും എയറോബിക് എക്സസൈസ് ആയാലും ഗെയിംസ് ആയാലും എന്ത് സംഗതി ആയാലും അത് നമ്മൾ ഗ്രാജുവലി ഘട്ടം ഘട്ടമായിട്ടാണ് വർദ്ധിപ്പിക്കേണ്ടത്. അതാണ് എക്സസൈസ് വളരെയധികം പ്രാധാന്യമുണ്ടെന്ന് ഞാൻ പറയുന്നത്. അതുപോലെ തന്നെ ഭക്ഷണ കാര്യം, ഭക്ഷണ കാര്യത്തിൽ നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഫാറ്റ് കൂടുതലടങ്ങിയ ഭക്ഷണങ്ങൾ ഒഴിവാക്കണം. നമ്മുടെ ശരീരത്തിലേക്ക് ഫാറ്റ് ഡെപ്പോസിറ്റ്, നമ്മുടെ ചെസ്റ്റിന് ചുറ്റാകെയുള്ള ഈ റിബ്സൊക്കെ നമുക്കറിയാൻ പറ്റും അല്ലേ. റിബ്സ് നമ്മുടെ ലങ്സിനെ ഹാർട്ടിനെയൊക്കെ സപ്പോർട്ട് ചെയ്ത് കവർ ചെയ്ത് നിൽക്കുന്ന ആ റിബ്സ്, ഈ ഒരു ഭാഗത്തൊക്കെ കൂടുതൽ ഫാറ്റ് വന്ന് അടിഞ്ഞു കൂടിക്കഴിഞ്ഞാൽ നമുക്ക് ബ്രീത്തിങ് ചെയ്യുന്ന സമയത്ത് തന്നെ അതിങ്ങനെ ഒരു ഇടിമ പോലെ ഇങ്ങനെ വല്ലാതെ ടൈറ്റായിട്ട് നിൽക്കുന്ന അവസ്ഥ ഉണ്ടാവാറുണ്ട്. എന്നാൽ ഈ ഫാറ്റ് കൂടാൻ സാധ്യത ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ ഭക്ഷണത്തിൻ്റെ കാര്യം ശ്രദ്ധിക്കുകയും ഫാറ്റ് കുറഞ്ഞ ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് കഴിക്കാനും ശ്രദ്ധിക്കുക. അതാണ് ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം. അതുപോലെ തന്നെയാണ് നമ്മൾ എക്സസൈസിൽ ഏറ്റവും പ്രധാനപ്പെട്ട, നമ്മൾ രാവിലെ ഉറങ്ങി എഴുന്നേറ്റിട്ട് പലരും യോഗയൊക്കെ ചെയ്യാറുണ്ട്. യോഗയുടെ പ്രാധാന്യം അറിയാൻ പറ്റും. നമ്മൾ ഓരോ യോഗയുടെയും പൊസിഷനുകൾ ചെയ്യുമ്പോഴേക്കും നമ്മളതിൻ്റെ ബ്രീത്തിങ് അല്ലെ, എക്സ്ഹേൽ ചെയ്യുന്നു, ഇൻഹേൽ ചെയ്യുന്നു, ആ ഒരു പ്രൊസീജിയർ നടന്നുകൊണ്ടിരിക്കാറുണ്ട് ഓരോ പൊസിഷൻ ചെയ്യുമ്പോഴും. അതുപോലെ തന്നെ ബ്രീത്തിങ് എക്സസൈസാണ് വളരെ പ്രധാനമായിട്ട് നമ്മൾ ചെയ്യേണ്ട വ്യായാമം. അത് എല്ലാ ദിവസവും
രാവിലെ ഉറങ്ങി എഴുന്നേറ്റിട്ട് നല്ല പ്രഭാതത്തിൽ നല്ല നമുക്ക് എയർ, ഫ്രഷ് എയർ കിട്ടുന്ന സ്ഥലത്താണ് ആ ബ്രീത്തിങ് എക്സസൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. അടച്ചു പൂട്ടിയ റൂമോ അല്ലെങ്കിൽ പൊടിപടലങ്ങളുള്ള റൂമോ ഒക്കെ ഒഴിവാക്കിയിട്ട് നല്ല ഫ്രഷ് എയർ കിട്ടുന്ന സ്ഥലം അതിന് വേണ്ടിയിട്ട് പ്രത്യേകം നമ്മൾ തിരഞ്ഞെടുക്കുക. അതിൽ ആദ്യമായിട്ട് ചെയ്യേണ്ട ബ്രീത്തിങ് എക്സസൈസ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താം. ഞാൻ നേരത്തെ ഒരു എപ്പിസോഡിൽ അത് ഞാൻ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പരിചയപ്പെടുത്തിയിരുന്നു എങ്കിലും ഒന്നുകൂടി ഞാൻ നിങ്ങളെ ഈ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താം. നമ്മളതിന് ഈ ഇടത് കൈയാണ് നമുക്കറിയില്ല, ഇടത് ഭാഗത്താണ് നമ്മുടെ ഹാർട്ട് ഉള്ളത്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഇത് ഒരു അക്യുപഞ്ചർ എന്നുവെച്ചാൽ നമ്മുടെ അക്യുപ്രഷർ പോയിൻ്റാണ് അത് ആദ്യമായി ബന്ധപ്പെട്ട ഒരു ഭാഗമാണ് ഈ രണ്ട് വിരലും ഇങ്ങനെ മടക്കി പിടിക്കാവുന്നത്. ആ അക്യുപ്രഷർ പോയിൻറ്റിന് കൂടുതൽ നമുക്ക് ആ ഓക്സിജൻ്റെ അളവ് വർദ്ധിപ്പിക്കാനും അത് ഓക്സിജൻ ലെങ്സിൽ നിന്നും ഹാർട്ടിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ടുള്ള ആ ഒരു പ്രൊസീജിയർ എളുപ്പമാവുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ രണ്ട് വിരലുകൾ ഇങ്ങനെ മടക്കി പിടിക്കുന്നത്. ഇതൊരു അക്യുപ്രഷർ പോയിൻ്റാണ്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ ടച്ച് ചെയ്ത് നിൽക്കുമ്പോൾ നമുക്ക് അത് കുറച്ചുകൂടി ഈസി പ്രോസസ്സായിട്ട് നടക്കുമെന്നാണ് ഈ ഒരു പൊസിഷൻ കൊണ്ടുള്ള നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒന്ന് ക്ലോസ് ചെയ്ത് പിടിച്ചിട്ട് നമ്മൾ മൂക്കിൻ്റെ ഒരു വശത്ത് കൂടി ഓക്സിജൻ പതുക്കെ സ്ലോവലി എടുക്കണം. ഒരു ഹോള് നമ്മളിങ്ങനെ ബ്ലോക്ക് ചെയ്ത് പിടിച്ചിട്ട് ഒരു വശത്ത് കൂടി ഓക്സിജൻ വളരെ സ്ലോവലി വലിച്ചെടുക്കണം. അതിനുശേഷം ഈ സൈഡ് ക്ലോസ് ചെയ്തിട്ട് മറുവശത്തു കൂടി നമ്മൾ അത് പുറത്തേക്ക് വിടണം. വീണ്ടും അവിടെ നമ്മൾ ഓക്സിജൻ വലിച്ചെടുക്കുന്നു, ക്ലോസ് ചെയ്തു, വീണ്ടും മറുവശത്തു കൂടി പുറത്തേക്ക് വിടും. വീണ്ടും പുറത്തേക്ക് വിട്ട ഭാഗത്തു നിന്ന് ഓക്കെ ഇൻഹേൽ ചെയ്യുന്നു, എന്നിട്ട് ക്ലോസ് ചെയ്ത് എക്സ്ഹേൽ. ഈ ഒരു പ്രൊസീജർ അതിങ്ങനെ മാറി മാറി രണ്ട് ഹോളിൽ കൂടിയും ശ്വാസം എടുക്കുകയും ശ്വാസം പുറത്തേക്ക് വിടുകയും ചെയ്യണം. ഇത് കണ്ടിന്യൂ 20 times നമ്മൾ ഈ പ്രൊസീജർ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം. വളരെ സ്ലോ ആയിട്ടാണ് ചെയ്യേണ്ടത്. അതിനുശേഷം മൂക്ക് വഴി ശ്വാസം വലിച്ചെടുത്ത് ഹോൾഡ് ചെയ്തിട്ട് വായിൽ കൂടി ഒരു 5 seconds ഹോൾഡ് ചെയ്തിട്ട് വായിൽ കൂടി പതുക്കെ പുറത്തേക്ക് വിടുക. വീണ്ടും ഓക്സിജൻ നമ്മൾ വലിച്ചെടുക്കുകയാണ്. എടുത്തു, ഒരു 5 seconds ഹോൾഡ് ചെയ്തു, ഹോൾഡ് ചെയ്തിട്ട് എക്സ്ഹേൽ, വായിൽ കൂടി വളരെ സ്ലോവലി പുറത്തേക്ക് വിടും. ഓക്കെ, ഈ ഒരു പ്രൊസീജിയർ കൃത്യമായിട്ട് നമ്മൾ ചെയ്യുക. ആദ്യം ഞാൻ സൂചിപ്പിച്ചത് 20 times ആണ്. രണ്ട് ഹോളും ആൾട്ടർനേറ്റീവായിട്ട് ചെയ്ത് നമ്മൾ ആ ഒരു 20 times നമ്മൾ ചെയ്തതിന് ശേഷം രണ്ടാമത് ഡീപ്പ് ബ്രീത്തിങ് മൂക്ക് വഴി എടുത്തു, വായിൽ കൂടി പുറത്തേക്ക് വിട്ടു. അത് നമുക്കൊരു 5 times ചെയ്യാം. ഇങ്ങനെ എല്ലാ ദിവസവും രാവിലെ നമ്മൾ ഈ ഒരു ബ്രീത്തിങ് എക്സസൈസ് ചെയ്യാൻ തയ്യാറായി കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ഓക്സിജൻ്റെ അളവ് നമ്മുടെ ശരീരത്തിലേക്ക് കൂടുതൽ ലഭിക്കുകയും അത് നമ്മുടെ രക്തത്തിൽ ഓക്സിജൻ്റെ അളവ് വർദ്ധിച്ച് നമ്മുടെ ശരീരത്തിലെ ഓരോ പ്രവർത്തനങ്ങളും വളരെ നല്ല രീതിയിൽ മുന്നോട്ട് നടക്കാൻ വളരെയധികം സഹായിക്കും. അപ്പോൾ തന്നെ നമ്മുടെ ലങ്സിൻ്റെ ഇലാസ്റ്റികത വർദ്ധിക്കുകയും ചെയ്യും. അങ്ങനെ നമുക്ക് ഗ്രാജ്വലി നമ്മുടെ കിതപ്പിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ നമുക്ക് സാധിക്കും. ഇത് ഘട്ടം ഘട്ടമായിട്ടാണ് നമുക്ക് ആ കിതപ്പിനെ, നമുക്ക് ഇന്നിപ്പോൾ ഒരു കിതപ്പുണ്ടായി അല്ലെങ്കിൽ തുടർച്ചയായിട്ട് മാസങ്ങളായിട്ട് വർഷങ്ങളായിട്ട് ഉണ്ടാകുന്ന ഒരു കിതപ്പാണ് അല്ലെങ്കിൽ അത് പെട്ടെന്ന് പിടിച്ച പിടിയിലെ നമുക്ക് നിർത്താൻ സാധിക്കില്ല. ഇതിന് ഗ്രാജ്വലി നമുക്ക് സമയമെടുത്ത് എക്സസൈസിലൂടെയും ഭക്ഷണ രീതിയിലൂടെയും ഒക്കെ നമ്മൾ ശ്രദ്ധിച്ച് ഈ ഒരു കിതപ്പിനെ നമുക്ക് പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കാൻ സാധിക്കും. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ ശാരീരികവും മാനസികവുമായിട്ടുള്ള പല ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആളുകൾക്ക് വീട്ടിൽ തന്നെ സൗകര്യാർത്ഥം ചെയ്യാൻ പറ്റുന്ന ഒരുപാട് റെമഡീസ് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഡോക്ടർ സാജിദ് കടക്കൽ എന്നുള്ള യൂട്യൂബ് ചാനൽ സന്ദർശിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ വീഡിയോസുകളും കാണാൻ സാധിക്കും. അപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ പുതിയ വിഷയമായിട്ട് വീണ്ടും കാണാം. ബൈ.